ഹലോ, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ഡിഷുകളിൽ ഒരെണ്ണം എന്താണെന്നറിയോ? ബീറ്റ്റൂട്ട് പൊരിയലാണേ. ഇത് നമ്മുടെ തമിഴ്നാടൻ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാടുകാരുടെ സ്വന്തം പൊരിയലാണ് ബീറ്റ്റൂട്ട് പൊരിയൽ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണമെന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് സവോള, ഇതൊരു മീഡിയം സൈസ് സവോളയാണ്, ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട്, മീഡിയം സൈസ് ബീറ്റ്റൂട്ട് തന്നെയാണ്, നീളത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഇത് സാധാരണ വീട്ടിലുള്ള പച്ചമുളകാണ് കേട്ടോ, കറിവേപ്പില. ഇത്രയും സംഭവങ്ങൾ മതി നമുക്ക്. ഇനി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് കടുക്. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പിടണം. ഉഴുന്നുപരിപ്പ് 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഞാനൊരു 1/2 മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ആ കളറിലേക്ക് വരാനായിട്ട്. നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിം ഇടാം. ഹൈ ഫ്ലെയിം ഇട്ടാളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അത് പിന്നെ അത് വേസ്റ്റ് ആയി പോവും, പിന്നെ രണ്ടാമത് ചെയ്യണം. അപ്പോൾ അതിലും നല്ലത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ ചെയ്യുന്നതാണ് ഉത്തമം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമുക്കൊന്ന് മൂത്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകിടാം. ഇനി പച്ചമുളക് നന്നായിട്ട് നമ്മൾ ഇതിലിട്ടൊന്ന് വഴറ്റുക. ഇത് വീട്ടിൽ ഉള്ള പച്ചമുളകാണ് കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പച്ചമുളകാണ്. ഇത് നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മുളകിൻ്റെ 1/2 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവില്ലാത്തതാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉപയോഗിക്കാം. ഇത് സവോളയാണ്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവോള ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം. സവോള ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. നമുക്കൊരു ലൈറ്റ് യെല്ലോ, സോറി, ലൈറ്റ് പിങ്ക് കളറിലേക്ക് വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ സ്വന്തം ബീറ്റ്റൂട്ട്, ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീറ്റ്റൂട്ട് ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക 1 മിനിറ്റ് കഴിഞ്ഞാൽ. ഇളക്കിയിട്ട് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് വേവട്ടെ. നല്ലൊരു സോഫ്റ്റ് പരുവത്തിലേക്ക് കിട്ടണം നമുക്ക്. അപ്പോൾ ഈ പൊരിയലിൻ്റെ ഒരു അരപ്പ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. 1/4 മുറി തേങ്ങ, മല്ലിപ്പൊടി, മല്ലി സാധാ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ മല്ലിപ്പൊടി. പിന്നെ 1 വറ്റർമുളക് 2 ആയിട്ട് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്നുപരിപ്പ് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ദാ ഈ ഒരളവിൽ കിട്ടണം. ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. നല്ലൊരു ഒരു ഒരു സോഫ്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ബീറ്റ്റൂട്ട്. ഇനി നമ്മുടെ അരപ്പ്, പൊരിയലിൻ്റെ ആ ഒരു അരപ്പ് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. നല്ല രുചിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബീറ്റ്റൂട്ട് പൊരിയൽ ഇത്രയും ടേസ്റ്റി ആവുമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ടേസ്റ്റാണെന്ന്. പക്ഷേ സംഭവം സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ്, നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ.
ഇത് ഇളക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ആ അരപ്പൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് പൊരിയൽ റെഡി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ഇവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ, നമുക്കൊരു അരമുറി തേങ്ങ വേണം. ഒരു കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര. ഇത് ഞാൻ ഗോതമ്പ് മാവ് നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചിരിക്കണല്ലേ, അതിൻ്റെ ഒന്ന് ഒരിച്ചിരിയും കൂടെ സോഫ്റ്റായിട്ടുള്ള രീതിയിൽ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് യോജിപ്പിക്കണം. ശർക്കര ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാൻ ഇച്ചിരി മധുരം കുറച്ചു എന്നേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് ആണ് ശർക്കര കുറച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിയൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ദാ ഞാൻ മാവിന്ന് ഒരു ഇതെടുത്തിട്ടുണ്ട്, നമുക്കിത് ഇനി ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കയ്യിലൊന്ന് ഇങ്ങനെ തേച്ചതിന് ശേഷം ഇതുപോലെ പതിയെ ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ പതിയെ 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 ചെയ്തെടുക്കണം. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും നല്ല രസമാണ് കേട്ടോ ഇത്. ദാ ഇതുപോലെ ഒന്ന് പതിയെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് ഞാനിപ്പോൾ തേങ്ങയും ശർക്കരയും കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ചില്ലേ, അതേ ഫില്ലിങ് തന്നെയാണ് വെക്കുന്നത്. കുറച്ചേ ഇതിൽ ഫില്ലിങ് വരത്തുള്ളൂ കേട്ടോ. ദാ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടണം. ദാ ഇതുപോലെ സോഫ്റ്റായിട്ട് നമ്മൾ മാവ് കുഴച്ചാറുള്ളൊരു ഗുണം ഇതാണ്, ഇത് അതേ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മൂടിയെടുക്കാൻ പറ്റും കേട്ടോ. ദാ ഇതുപോലെ ഒന്ന് മൂടുക, എന്നിട്ട് പതിയെ കയ്യിലെടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യണം, ഇളകി പൊട്ടിപ്പോവും. പതിയെ ദേ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് നെയ്യിൽ നമ്മുടെ നെയ്യുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിതേ നെയ്യൊക്കെ ദേ ഇതിൻ്റെ പുറമെ ഇങ്ങനെ ഒന്ന് കയ്യിൽ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ നെയ്യിൻ്റെ നല്ല രുചി ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നമുക്കതേ ഇതുപോലെ, ഇത് വട്ടത്താമരയുടെ ഇലയാണ്, ഇതിൽ വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് മടക്കണം. പതിയെ ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പം മടക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഒന്നും കുത്തിവെക്കാനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ മടക്കിയെടുക്കാം. ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിവെക്കാമെന്നാണ്, പക്ഷേ അതിനെക്കാട്ടിലും നല്ലത് ഇതാണ്, ദേ ഇതുപോലെ ഒന്ന് മടക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി ദാ അടുത്തത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട് കേട്ടോ, നെയ്യ് തേച്ചിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, ഒരു നമ്മുടെ ഒരു കിളിക്കൂട് പോലെ വരും ലാസ്റ്റില്. ഇത് അരിമാവിൽ ചെയ്യുന്നതും, അരിമാവിൽ ചെയ്യണമാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ശർക്കര ഞാൻ കുറച്ച് കുറവാണ് എടുത്തത്, എന്നു വെച്ചാൽ മധുരം പൊതുവെ വീട്ടിലിപ്പം കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ടാണ്. ഷുഗറോ പഞ്ചസാരയൊന്നും ചായയിലോ അങ്ങനെയൊന്നും ഇടാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ശർക്കര കുറവെടുത്തിരിക്കുന്നത് കേട്ടോ. കൂടുതൽ ശർക്കര ആയാലും ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ പരിപാടി, രണ്ടാമതും ആയി. ദാ ഇനി നമുക്ക് ഇല എടുക്കാം, വട്ടത്താമര ഇല എടുക്കാം. അതിൽ പുറത്തേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇനി ഇതിൽ വയ്ക്കുക, ദാ ഇതുപോലൊന്ന് മടക്കുക. കുറച്ച് കട്ടിയുള്ള വട്ടത്താമര ഇല എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, പൊട്ടിപ്പോവും അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് സെറ്റാവും. ഇനി നമുക്ക് ദാ അടുത്തത് വരണം. ടോട്ടൽ ഞാൻ നാലെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കാണിക്കില്ല. അറിയാമെന്നുള്ള ആളുകളുണ്ടാവും, പക്ഷെ അറിയാത്ത ആളുകളും ഉണ്ടാവുമല്ലോ. ഇതിങ്ങനെ ചെയ്യാൻ പരിചയം നല്ല കുറവുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ദാ ഇതുപോലെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഈ ഫില്ലിങ്ങിലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പയറില്ലേ, ചെറുപയർ, അത് ആവിയേറ്റിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളക്കടലയില്ലേ, അത് ആവിയേറ്റി അതായത് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഫില്ലിങ്ങുകൾ. ദാ ഇതുപോലെ ഒന്ന് വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇലയിലേക്ക് വെക്കാം. ഇതിനിയൊന്ന് മൂടാം. ഇനി ഒരെണ്ണത്തിൻ്റെയും കൂടെ കാര്യമുണ്ട്, ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഗോതമ്പ് മാവ് കിട്ടത്തില്ലേ, അതൊക്കെയാണെങ്കിൽ ആ മാവിൽ കൂടെ എന്തായാലും ഒരു മൈദ മാവിൻ്റെ ഒരു ഒരു കുറച്ച് മൈദ മാവിൻ്റെ ഒരു ഇതും കൂടി വരും. കാരണം അതുകൊണ്ടാണ് ഈ ഗോതമ്പ് മാവൊക്കെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച പൊറോട്ടയ്ക്കൊക്കെ കുഴക്കണ പോലെ ഇരിക്കും. എന്നുവെച്ചാൽ അതുപോലത്തെ ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഉള്ള മാവുകളൊക്കെ ചേർത്തിട്ടാണ് അങ്ങനെ കൊണ്ടുവരണം. മിക്കവാറും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചില ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള ചപ്പാത്തി വീറ്റ് ഫ്ലോർസ് ഉണ്ട്, അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല ഗോതമ്പ് മാവുള്ളതും ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോതമ്പ് മാവൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ സാധാരണ പോയി മേടിക്കുന്നത് ദേ ഇതുപോലെയൊക്കെ ആയിരിക്കും. കൂടുതലും അതിൽ മൈദയുടെ അളവ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നാലെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇലയിലേക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് ദേ ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത്, ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ദാ സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് എളുപ്പമാണ്, ഇങ്ങനെ പെട്ടെന്ന് ഇളവി വരും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ആ ഇലയുടെ ആ ഒരു ഇതൊന്നും മാറ്റാം കേട്ടോ. മാറ്റി നോക്കാം എവിടെ വരെ ആയി എന്നറിയണമല്ലോ, ശരിയായോ ഇല്ലയോ. ദാ സംഭവം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദാ കാണാൻ നല്ല രസമല്ലേ, നമ്മുടെ ഇഡ്ഡലി പോലെ ഇരിക്കുന്നല്ലേ. ഇനി നമുക്കിതൊന്ന് മുറിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും പൊട്ടി പുറത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. ദാ കണ്ടോ കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്സും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.